കാരണം കിട്ടിയ ഒരു ചാൻസാണ് മരണം കൊല്ലാൻ. കാരണം മരണം പുറത്തേക്കിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജുനൈസ് ഹീറോ ആണെന്നുള്ള ജുനൈസ് ഇവിടെ പൊക്കാൻ ആളുകൾ വിഷ്ണു വലിച്ചേറിയവരെ ഒട്ടിക്കും. ഞാൻ എന്താ പറഞ്ഞ അത് ഇത് ഫിസിക്കൽ കാറ്റഗറി എടുക്കൂല, പിന്നെ ചുമ്മാ പറഞ്ഞിട്ട് കഥയില്ല. അല്ല ഞാൻ പറഞ്ഞു ഇതാണ് അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഓണായത്. അവിടെ ശരിയാണ്, ഞാൻ ചിന്തിക്കും ബാക്കിയിൽ സംസാരിക്കുമ്പോൾ ഞാനന്ത് എണീറ്റ് സംസാരിച്ച് അവര് റിനോഷും അഖിലും പ്രോയിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു, ഞാനവിടെ കൺട്രോൾ ചെയ്ത് നിൽക്കാറുണ്ട്. എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി. അവർ അഖിൽ പ്രോ പറയുന്നതിൽ ന്യായീകരണം ഇല്ലെങ്കിൽ അയാൾ പറയുന്നത് ഭയങ്കര റോങ് ആണെങ്കിലും ഞാനങ്ങനെ പറഞ്ഞു. അതായത് രണ്ടുപേരും ഒരുമിച്ചാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്. ബിഗ് ബോസ് പറഞ്ഞു ഇതൊരു അവസാന താക്കീതാണ്, മീൻസ് ഇതൊരു കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ്. എന്നിട്ട് എന്താണ് ജുനൈസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ തീരുമാനത്തിലൊരു മാറ്റവും എല്ലാവരും പക്ഷേ ഓൾറെഡി ലാഭം പറഞ്ഞാണ് ചെറുതും വലുതുമായ എല്ലാവിധ ശാരീരിക അക്രമങ്ങളും ഈ വീട്ടിൽ വിലക്കിതാണ്ട് പുള്ളിക്ക് ഓൾറെഡി ഒരു പലവട്ടം ഇവിടെയുള്ള ടാസ്കിനിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പലവട്ടം ഓർമ്മിപ്പിച്ചാണ്. എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. മാറ്റം അല്ല പറയട്ടെ, കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യം ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ബിഗ് ബോസ് പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു. പക്ഷെ ബിഗ് ബോസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ഇനി എന്നെ ഒരു വാർണിംഗ് ഞാൻ ഫൈനലായിട്ടുള്ളൊരു വാർണിംഗ് എന്നെ തല്ലിയനത് വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാം. ഞാനത് കൺവിൻസ്ഡ് എന്നല്ല, അയാൾ പറഞ്ഞതിൽ എനിക്ക് കൺവിൻസ്ഡ് അല്ല, ബിഗ് ബോസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം. എന്നെ പുകയ്ക്കാൻ വേണ്ടി സന്തോഷത്തോടെ ചിരിച്ചു കയറി വന്നേക്കുവാ. ഞാൻ നിന്നെ എന്ത് ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നു? സാറല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് കയറി എന്നെ മൊത്തത്തിൽ കൂട്ടാൻ വേണ്ടിട്ട് വാളിയാ വാ പോവാന്ന് ഇത് ഇനിയിപ്പോ ഇവൻ തുടങ്ങാണല്ലോ. അളിയന്റെ ഗെയിം ഏറ്റോ തിരിച്ചു പോകുമ്പോ രണ്ട് മാൻഡറെ കൂടെ വന്നിട്ട് വാളിയാ നമുക്ക് മൂന്നുപേർക്ക് ഇവിടെ ഇറങ്ങാം. ബാക്കിയുള്ളവർക്ക് ഒരു പക്ഷേ സ്ട്രോങ് ആയിട്ട് തോന്നും, ചാൻസ് കിട്ടുമ്പോഴത്തേക്കും പുറത്താക്കാന്ന് വിചാരിക്കും. അല്ലാണ്ട് കളിച്ച് അതിൽ നിന്ന് അവന്റെ മനസ്സിലുള്ള ആ ലക്ഷ്യം മനസ്സിലായില്ലേ, പുറത്താക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമുള്ളൂ. അതുകൊണ്ട് എവിടെ തട്ടിയാലും ഫിസിക്കൽ അസാൾട്ട് വിളിക്കും. ഇപ്പൊ ഇവന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നത് ഈ കിട്ടിയ അവസരത്തിൽ പുറത്തേക്ക് എന്ന് പറയുന്ന ഈ ഒരു അത് കാണുന്ന ആൾക്കാർക്ക് അറിയാം ആ വേവലാതി എന്തിൻ്റെ ആണ് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ടാസ്കിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ചവിട്ട് ഇടി കടി എല്ലാ സാധനങ്ങളും ഈ സാധനങ്ങളും, പക്ഷെ ഒരാൾ പോലും എണീറ്റ് നിന്ന് ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞു, അതാണ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന സാധനം. അത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. ഞാനും കൂടി നിങ്ങൾ സ്പോർട്സ്മാൻഷിപ്പ് ഇവിടെ എടുത്തോളൂ.